ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് രണ്ട് നാടൻ അടിപൊളി ഐറ്റംസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു വലിയൊരു ചക്കയും കിട്ടിയിട്ടുണ്ട്, രണ്ട് മൂന്ന് മാങ്ങയും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും നമ്മളുടെ ഈ താമസിക്കുന്ന ആ സെയിം പ്ലോട്ടിൽ നിന്ന് തന്നെ കിട്ടിയേക്കുന്ന ഐറ്റംസാണ് കേട്ടോ. അപ്പം ഞാനിന്ന് അതുപയോഗിച്ചിട്ടുള്ള റെസിപ്പിയും പിന്നെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ഇതൊരു ക്വാർട്ടേഴ്സാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. അപ്പം ഈ ക്വാർട്ടേഴ്സിൻ്റെ ബാക്കിൽ കാണുന്ന ഇതുപോലെ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പം അവിടെയാണ് ഈ ഇത് മാങ്ങയും അതുപോലെ തന്നെ ചക്ക ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ. ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ബാക്കിലൊക്കെ കുട്ടികളെല്ലാവരും കളിക്കുന്നുണ്ട്. താഴെയുള്ള വീടുകളിലൊക്കെയുള്ള കുട്ടികളൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വെക്കേഷനാണല്ലോ, മറ്റേ കൊറോണയും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം എല്ലാവരും ഭയങ്കര ഒരു വെക്കേഷൻ മൂഡിലാണ്. അപ്പോൾ ബാക്കിൽ ഇത് കംപ്ലീറ്റ് കണ്ടോ, ഇതുപോലെയുള്ള പ്ലാവ് മാവൊക്കെ ഉണ്ട്, ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടേക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു ചക്കയാണത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് വലിയ മാവുണ്ട്, അവിടെ നിന്നാണ് നമുക്ക് ആ മാങ്ങയും കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാനിന്ന് ആ രണ്ട് നാടൻ ഐറ്റംസ് ഉപയോഗിച്ചിട്ട് കറി വയ്ക്കാനുള്ള ഒരു പരിപാടിയിലാണ്. പിന്നെ അതിൽ ആദ്യമായിട്ട് അതിൻ്റെ മാങ്ങ ഉപയോഗിച്ചിട്ടുള്ളൊരു അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി എന്നാണ് കോമൺ ആയിട്ട് അതിന് പറയുക. കാരണം ഇത് അങ്കമാലി സൈഡിലേക്കൊക്കെ ക്രിസ്ത്യൻ കല്യാണങ്ങളിലൊക്കെ ഒരു ഒഴിച്ചുകറിയായിട്ട് എടുക്കുന്ന ഒരു വിഭവമാണ് ഈ ഒരു മാങ്ങാക്കറി. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുള്ളത് ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സവോളയാണ്. ഞാനിപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കൂടെ അതൊരു 10-15 ചെറിയുള്ളിയും അതിൻ്റെ ഒപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3-4 പച്ചമുളക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചിയാണ്, അതൊരു വലിയൊരു കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ മാങ്ങ നല്ല മൂത്ത അത്യാവശ്യം ഇടത്തരം പുളിയുള്ളൊരു മാങ്ങയാണ്. ആ മാങ്ങ വലിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ 2 പാല് വേണം. 1 ഗ്ലാസ് 1 പാൽ, അതായത് നല്ല കട്ടിയുള്ള പാലും, പിന്നെ 1 പാത്രം 2 പാലും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിലേക്ക് ബേസിക്കായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഇനി ഇത് ഞാനീ എന്താണ് നമ്മുടെ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആ ഒരു പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിലേക്ക് കുറച്ചധികം ഇൻഗ്രീഡിയൻസ്, നമ്മൾ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇടാം. ആദ്യം ഇഞ്ചിയാണ്, ഇഞ്ചി കനം കുറഞ്ഞ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ അതിലേക്ക് ചെറിയുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളി, ഉള്ളി നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്, അതുപോലെ നീളത്തിലരിഞ്ഞ ചെറിയുള്ളി, 1 പിടി കറിവേപ്പില. പിന്നെ നേരത്തെ നമ്മൾ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ച സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പൊടിവർഗ്ഗങ്ങളും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചിയുണ്ട്, ചെറിയുള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്, സവോളയുണ്ട്, പിന്നെ പച്ചമുളകും ഈ ഒരു സ്റ്റേജിൽ തന്നെ മിക്കവരും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് പച്ചമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി ഉടച്ചെടുക്കും ആദ്യം തന്നെ. പക്ഷേ എനിക്ക് പച്ചമുളക് ഇട്ട് തിരുമ്മി കഴിഞ്ഞാൽ കൈ ഭയങ്കര പുകച്ചിലായിരിക്കും, അതുകൊണ്ട് ഞാനത് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ദെൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറല്ല, യെല്ലോ ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ, ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിൽ മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇത്രയും പൊടികളും കൂടി ചേർത്തിട്ട് ഈ സവോളയും ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടി നന്നായിട്ടും തിരുമ്മിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഇത് കണ്ടോ, ഒരു 3 വലിയ സ്പൂൺ വിനാഗിരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വിനാഗിരിയും കൂടി ഇതിനൊപ്പം ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആവശ്യമുണ്ട് കേട്ടോ. ഒരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ദെൻ 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസിന് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി ആ സവോളയുടെ ആ ഒരു വെള്ളവും എല്ലാം പുറത്ത് വരുന്ന രീതിയിൽ നല്ല അത്യാവശ്യം നല്ല എന്താണ് ഫോഴ്സ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മളതിനെ ഒന്ന് ഞെക്കി
പിഴിഞ്ഞ് അല്ലെങ്കിൽ എന്താ ഞെരടി പിഴിഞ്ഞ് എടുക്കാനായിട്ട് പോവാണ്. നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക കൈ വെച്ചിട്ട്. അപ്പോൾ അത് തിരുമ്മുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ഇഞ്ചിയും പച്ചമുളകും സവോളയും എല്ലാം കൂടി തിരുമ്മി എടുക്കുമ്പോഴുള്ള ഒരു നല്ലൊരു എന്താണ് സ്മെല്ല് ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് നമ്മളുടെ എന്താണ് കറിയുടെ ഒരു പകുതി എന്താണ് വേവ് തന്നെ ഈ ഒരു തിരുമ്മി ഉടച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആവും. പിന്നെ ഇത് കുക്കാവാനായിട്ട് വളരെ ഈസി ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് കറി പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം. പക്ഷേ ഇതിൻ്റെ ഈ ഒരു എന്താ തിരുമ്മി എടുക്കുന്നതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നതെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. കൂടുതലും അങ്കമാലി സൈഡിലേക്കൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഒരു ഒഴിച്ചുകറിയായിട്ട് നാടൻ സദ്യയോടൊപ്പം ഒഴിച്ചുകറിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു കറിയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിൽ മീനും കൂടെ ചേർക്കാനുണ്ട്. ഏരി അല്ലെങ്കിൽ നെയ്മീൻ ഇതിൻ്റെയൊക്കെ ചെറിയ കുറച്ച് പീസസ് നമ്മളിതിനകത്തേക്ക് മാങ്ങയുടെ ഈ ചാറിനൊപ്പം തന്നെ മീനും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാങ്ങ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. അതർവൈസ് എന്താ മീനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനൊപ്പം മീനും കൂടി ചേർത്തിട്ട് വേവിക്കുന്ന സമയത്ത് നമുക്ക് മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത്രയും തിരുമ്മി ഉടച്ചെടുക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് മാങ്ങ ചേർത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പച്ചമുളകും ചേർത്തിട്ടില്ല. പച്ചമുളക് എനിക്ക് കയ്യിൽ എന്താണ് നന്നായിട്ട് തിരുമ്മുമ്പോൾ എനിക്ക് കയ്യിൽ പിന്നെ ഭയങ്കര പുകച്ചിലായിരിക്കും. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പച്ചമുളക് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാത്തത്. അങ്ങനെ പ്രശ്നമില്ലാത്തവർക്ക് വേണം എന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ഈ ഒരു സ്റ്റേജിൽ തന്നെ ചേർത്തിട്ട് നന്നായിട്ട് പച്ചമുളകും കൂടി തിരുമ്മി ഉടച്ച് എടുക്കാം. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് നന്നായിട്ട് ഞാനത് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനിയാണ് ഞാനിതിലേക്ക് നേരത്തെ നമ്മൾ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകും എന്തായാലും അതിനകത്ത് ചേർക്കണമല്ലോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ വലിയ രീതിയിലൊന്നും തിരുമ്മൊന്നും ചെയ്യാതെ ലാസ്റ്റ് ആ പച്ചമുളകും കൂടി ഇതിനൊപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു അത്യാവശ്യം നല്ലൊരു സൈസുള്ളൊരു വലിയ മാങ്ങയായിരുന്നു. ഈ ഒരു മാങ്ങയെ മാത്രമേ ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ മാങ്ങയും കൂടി ചേർത്തിട്ട് ഞാൻ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ആ ഒരു സ്റ്റേജിലെ മാങ്ങ ചേർക്കുന്നില്ല. കാരണം മാങ്ങ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സവോള നന്നായിട്ടൊന്ന് തിരുമ്മി ഉടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് മാങ്ങ ഈ ഒരു സ്റ്റേജിൽ സവോളയിൽ നിന്നൊക്കെ വെള്ളമെല്ലാം വന്നു കഴിയുമ്പോൾ ഉള്ള സ്റ്റേജിൽ മാങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മാങ്ങയും ചേർത്തിട്ട് അത്യാവശ്യം ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ മാങ്ങയും നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്കൊരു മൂന്ന് വലിയ പച്ചമുളക് രണ്ടായിട്ട് കീറി ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റിലേക്കൊന്ന് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഒരുപാടിട്ട് ഞാനത് പ്രസ് ചെയ്ത് തിരുമ്മുന്നില്ല. കാരണം കയ്യിലേക്ക് അതിൻ്റെ എരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇഷ്യൂ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇഞ്ചിയൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ പച്ചമുളകും കൂടി ചേർത്തിട്ട് തിരുമ്മി എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ കറി ഉണ്ടാക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം രാത്രി ഇതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി തിരുമ്മി നന്നായിട്ട് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ അധികം എന്താണ് കൂളിംഗ് നമുക്ക് വേണ്ട, ഒരുപാട് തണുപ്പ് വേണ്ട, നല്ലൊരു മീഡിയം കൂളിംഗ് കിട്ടുന്ന ഭാഗത്തിന് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ നമുക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ഇതിലെ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് അങ്ങോട്ട് എന്തായാലും മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ കറിക്ക് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ മാങ്ങയ്ക്കൊക്കെ ഈ ഒരു മസാലയുടെ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, നമ്മളിപ്പോൾ പെട്ടെന്നാണ് നമുക്കിപ്പോൾ മാങ്ങ കിട്ടിയത്, നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് കറി വയ്ക്കാനാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് തിരുമ്മിയതിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ തന്നെയാണ് ഈ കറിയുടെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലും ആ ഒരു എസൻസും നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഞാനൊരു 40-45 മിനിറ്റോളം സമയം ഞാനിത് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എനിക്ക് തിരുമ്മി വെച്ചിട്ട് ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും നമുക്കിത് കുക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് കട്ടി കുറഞ്ഞ പാലാണ്. ഒന്നാം പാലെന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള പാലായിരിക്കും. അപ്പം അതെല്ലാം നമ്മളുടെ തേങ്ങയുടെ രണ്ടാം പാലിലാണ് ഇതിനെ വേവിച്ചെടുക്കുന്നത്. അധികം വെള്ളമൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ആ തേങ്ങാപ്പാലിൽ തന്നെ കിടന്നിട്ടാണ് ഇതൊന്ന് വെന്ത് വരാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിനെ ഒരു നന്നായിട്ട് തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അത് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് മാങ്ങയൊക്കെ ഒന്ന് കുക്കാവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ മാങ്ങയുടെ വേവ് പല ടൈപ്പിലുള്ള മാങ്ങകൾക്കും പല ടൈപ്പിലുള്ള വേവായിരിക്കും. ചിലതൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകണ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സൈസസ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക.
അതർവൈസ് ഇത്രയും സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് പാലിൽ നമുക്കിതിനെ എന്താണ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് മാങ്ങയെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എനിക്കിവിടെ അധികം ഗ്രേവി ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് രണ്ടാം പാല് വറ്റുന്നവരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഒന്നാം പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ഒന്നാം പാലാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അധികം നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല എന്നല്ല, നമ്മൾ അധികം നേരം ഇട്ട് തിളപ്പിക്കാറില്ല. കാരണം അത് അങ്ങനെ ഒരുപാട് തിളപ്പിക്കുമ്പോഴാണ് അതൊരു പിരിഞ്ഞ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറും. അപ്പം അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആ ഒരു പച്ച മണമൊന്ന് മാറുന്നത് വരെ ജസ്റ്റ് ആ തിളയൊക്കെ ഒന്ന് വന്ന് തുടങ്ങുമ്പോഴേക്കും തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ആക്ച്വലി എന്താണ് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഈ കറിക്ക് വളരെ കുറവാണ്. പക്ഷേ അതിന് പ്രയോറായിട്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു തിരുമ്മിയെടുക്കുന്ന ആ ഒരു സ്റ്റേജിന് മാത്രമേ നമുക്ക് കുറച്ച് സമയം എടുത്ത് നമ്മളിത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതർവൈസ് ബാക്കി പ്രൊസീജിയറെല്ലാം വളരെ ഈസിയാണ് കേട്ടോ. ഇപ്പം ആ രണ്ടാം ഒന്നാം പാലും കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ വറുത്ത് ചേർക്കാനാണുള്ളത്. അപ്പോൾ വറുത്ത് ചേർക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയുള്ളൊരു എൻ്റെ എന്താണ് വെളിച്ചെണ്ണ ഒഴിക്കുന്ന ക്യാൻ ഇങ്ങനെ ഒഴിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കുന്ന പോലെ തോന്നുന്നത്. ശരിക്കും മെഷർ ചെയ്യുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 3-4 വറ്റൽമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് കരിഞ്ഞു പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ദെൻ അതൊന്ന് വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരുപാട് എന്താണ് കരിയാൻ നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ ഉള്ളിയും ഒരു പിടി കറിവേപ്പിലയും കൂടി അരിഞ്ഞതും നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഉള്ളിയും ഈ എന്താണ് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ആ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും തന്നെ നമുക്കിതിലേക്കൊരു എന്താ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് കുറച്ചും കൂടി നല്ലൊരു എന്താ കളറും അതുപോലെ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഒരു ഗ്ലേസിങ് ഉണ്ടാവും നമ്മുടെ കറീനെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഏത് കറിയിലാണെങ്കിലും താളിച്ച് ചേർക്കുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്കൊക്കെ നല്ലൊരു ലുക്ക് കിട്ടും. സോ ഞാനും അതുപോലെ തന്നെ മിക്ക കറികളിലും ചെയ്യാറുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടി ഈ ഒരു കടുക് വറുത്ത് ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ കടുക് ഇതിനകത്ത് നമ്മൾ ഇടുന്നില്ല. കടുകില്ലാതെയാണ് ഇത് മൂപ്പിച്ച് ചേർക്കുന്നത്. ചിലർ കുറച്ച് എന്താണ് ഉലുവ പൊട്ടിക്കാറുണ്ട്, കടുകിൻ്റെ ഇടുന്നതിന് പകരം ഉലുവ പൊട്ടിക്കാറുണ്ട്. അതല്ല ഉലുവ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ പൊട്ടിക്കുന്നില്ലെങ്കിലും ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ കിട്ടും കറിക്ക്. അപ്പോൾ സോ ഞാൻ ഒരു നുള്ളു ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് എരിവൊന്നും ഇല്ല നമ്മുടെ കറിക്കെങ്കിൽ 1/2 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് ക്വാണ്ടിറ്റി ഡിസൈഡ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് എല്ലാം വറവെല്ലാം ചേർത്ത് കറി ഇപ്പം നന്നായിട്ടും സെറ്റായിട്ടുണ്ട്. ഇതിനൊന്ന് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞ് നമുക്കിതിനെ സെർവ് ചെയ്യാം. ഇപ്പം ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. നമ്മൾ മിക്കവാറും ചിക്കനും ബീഫും അതുപോലെയുള്ള കറികളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പോലെ ഒഴിച്ച് കറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നാടൻ ഒരു വിഭവമാണ് ഈ ഒരു അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി. ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ് ആയിട്ടും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ നമ്മളുടെ ആ നേരത്തെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ആ ക്വാർട്ടേഴ്സിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പോർഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മിക്കവാറും കണ്ടു അതുപോലെ മയിൽ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. മിക്കവാറും ഡെയിലി ഒരു മോർണിംഗ് ഒരു 7 മണി ഒക്കെ കഴിയുന്ന സമയത്ത് ഡെയിലി തന്നെ ഒരു വിസിറ്ററാണ് ഈ ഒരു മയിൽ. 1-2 എണ്ണം വരാറുണ്ട് കേട്ടോ. ഒരാൺമയിലും ഒരു പെൺമയിലൊക്കെ വരാറുണ്ട്. ഇപ്പം ബാക്കിലേക്കൊക്കെ കംപ്ലീറ്റ് മരങ്ങളാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും കുറച്ച് കൃഷിസ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇത് പാലക്കാടുള്ള ഒരു എന്താണ് സ്പോട്ടാണ്. ഇവിടെ ഒരുപാട് ഇതുപോലെയുള്ള മയിലും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പ്ലേസാണ് കേട്ടോ. അപ്പം എൻ്റെ പ്രോപ്പർ പ്ലേസ് എറണാകുളമാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ എന്താണ് ഒരു ക്വാർട്ടേഴ്സിൽ കുറച്ച് നാളായിട്ട്
ഇങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എന്താണ് ഭയങ്കര ഡിഫറെൻ്റായിട്ടുള്ള ഒരു എക്സ്പീരിയൻസസ് ആയിരുന്നു. ഈ മയിൽ ഇങ്ങനെ രാവിലെ തന്നെ നമുക്ക് എന്താ നമ്മൾ സൂവിലൊക്കെ പോയി കണ്ടേക്കുന്ന ഈ മയിലിനൊക്കെ ഇത്ര അടുത്ത് കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നല്ല രസമാണ് ഇവിടെ ഇയാളുടെ ബാക്ക് സൈഡും അതുപോലെ തന്നെ അവിടെയുള്ള മരങ്ങളും ഒക്കെ കാണാനായിട്ട്. നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം ആണ് നമുക്കിവിടെ ഈ ഒരു സ്പേസിന് ചുറ്റും ഫീൽ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഇതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കൊരു ദിവസം വേണമെങ്കിൽ ഒരു വ്ളോഗായിട്ട് ചെയ്യാം. അതിനുള്ള അത്യാവശ്യം ഒരു എന്താ ഒരു ഇത് ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ സൈഡിലൊക്കെ കാണുന്ന മരങ്ങളാണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരുപാട് മരങ്ങളുണ്ട്. പുളിമരമുണ്ട്, മാവ്, പ്ലാവ്, പിന്നെ എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നല്ലൊരു ഒരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ ഇവിടുത്തെ കണിക്കൊന്നയൊക്കെ പൂത്ത് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ കണിക്കൊന്നയൊക്കെ. നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ കൂടിയാണ് ഇവിടെ. അപ്പം നമുക്കിവിടെ എന്താണ് ബാക്കിയുള്ള പ്ലേസുകളും കൂടിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു വ്ളോഗും കൂടി ചെയ്യാം. സോ ഇപ്പോൾ ഈ ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.